ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ കൂന്തൽ അല്ലെങ്കിൽ കണവ എല്ലാവരും ഫ്രൈ ചെയ്തിട്ടും റോസ്റ്റ് ചെയ്തിട്ടുമായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. ഇതുവരെ ആരെങ്കിലും അച്ചാറിട്ട് നോക്കിയിട്ടുണ്ടോ? തികച്ചും ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഈ അച്ചാറിനുള്ളത്. അപ്പോൾ കൂന്തളിൻ്റെ ഈ വ്യത്യസ്തമായ രുചിക്കൂട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ കൂന്തലിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മാത്രം മതി കേട്ടോ. ഞാനിവിടെ വട്ടത്തിൽ ചെറുതായി അരിഞ്ഞ കൂന്തലാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ മിക്സ് നമുക്ക് ഒരു ദിവസം വെയിലത്ത് വെക്കണം. വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണങ്ങണം. ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ കൂന്തലിൻ്റെ ഉള്ളിലെ കുറച്ച് വെള്ളമൊക്കെ നമുക്ക് ആവിയായി പോയിട്ട് ചെറിയൊരു ഡ്രൈ ഫോമിലായിട്ട് കിട്ടും. അത് നമുക്ക് അച്ചാറിടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും അതുപോലെ തന്നെ ഒരാഴ്ചത്തോളം നമുക്ക് അച്ചാറിട്ട് കഴിഞ്ഞിട്ട് പുറത്ത് വെച്ചാലും കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. ഇത് ഞാൻ ഉണക്കിയെടുത്ത കൂന്തളാണിത്. അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്, ഒട്ടും വെള്ളമില്ലാതെ. ഇനി നമുക്കിത് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. വെയിലത്ത് വെച്ച് ഉണക്കിയതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്രിസ്പി ആയി കിട്ടും. ഏകദേശം ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലോട്ട് ആവശ്യമായ സുർക്ക തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചാറിയ സുർക്കയാണ് ഞാൻ ഈ അച്ചാറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ തിളപ്പിച്ച് വെക്കുകയാണ്. അച്ചാർ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറി കിട്ടണം. ഇങ്ങനെ തിളപ്പിച്ചാറിയ സുർക്ക ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് വിനാഗിരിട കുത്തുന്ന ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. അതിനു വേണ്ടിയാണ് ഇങ്ങനെ തിളപ്പിച്ചാറിയിട്ട് ഉപയോഗിക്കുന്നത്. സുർക്ക ഞാനൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് നമുക്കൊരു പാൻ ചൂടാക്കി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലെണ്ണയാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത്. എപ്പോഴും നമ്മൾ അച്ചാറിടുമ്പോൾ നല്ലെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നീളത്തിൽ കനം കുറഞ്ഞ അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 4 പച്ചമുളക് 2 കീറിയത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന കൂന്തലിനനുസരിച്ച് ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അല്പം ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ പൊടികളെല്ലാം നമ്മുടെ എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി അല്ലെങ്കിൽ പെരുങ്കായം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പെരുങ്കായമാണ് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ ഇതിലോട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ ഈ മസാലക്കൂട്ടിൽ കിടന്ന് നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടണം. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഈ ഒരു ടൈം കൊണ്ട് നേരത്തെ ചൂടാറാൻ വേണ്ടി വെച്ച സുർക്ക കംപ്ലീറ്റ് ആയിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ അച്ചാറിന് സുർക്കയുടെ കുത്തുന്ന ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. നോൺ വെജ് കൊണ്ടൊക്കെ അച്ചാറിടുമ്പോൾ എപ്പോഴും ഇങ്ങനെ തിളപ്പിച്ചാറിയ സുർക്ക ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് അച്ചാറിന് രുചിയും കൂട്ടുക. അപ്പോൾ നമ്മുടെ കൂന്തൽ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലൊക്കെ ഇനി കൂന്തൽ അല്ലെങ്കിൽ കണവ വേടിക്കുമ്പോൾ ഒരല്പം മാറ്റിവെച്ച് ഈ ഒരു ടേസ്റ്റും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.